നമസ്കാരം. കോവിഡ് വ്യാപനം അതിരൂക്ഷമായപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയതാണ് ഇത്തരത്തിൽ കോവിഡ് വ്യാപനത്തിന് കാരണമായത് എന്ന വിമർശനം ബിജെപിക്കാർ ഉയർത്തുന്നുണ്ട്. ബിജെപി അത് മറപിടിച്ചാണ് ആചാര സംരക്ഷണവും പൂരവും നടത്തണമെന്ന ആവശ്യം ഈ നാടിന് മുന്നിലേക്ക് വെക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പുര കത്തുമ്പോൾ കഴുക്കോലൂരുന്ന പരിപാടി എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഈ നാട്ടിലെ ബിജെപിക്കാർ ഈ നാടിനോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു പ്രവർത്തനമാണ്. ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പ് വന്നത് പിണറായി വിജയൻ പറഞ്ഞിട്ടല്ല. പിണറായി വിജയൻ രാവിലെ എണീറ്റ് പറയുകയാണ് ഇന്ന് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയേക്കാം എന്ന് പറഞ്ഞ് ഒരു ഡേറ്റ് നിശ്ചയിച്ച് ഇലക്ഷൻ നടന്നതല്ല. കൃത്യമായി കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ഒരു തീയതി പ്രകാരമാണ് ഈ നാട്ടിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നത്. പിന്നെ തിരഞ്ഞെടുപ്പ് ഒരു നാടിനെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെയോ ഒരു രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം അത്യന്താപേക്ഷിതമാണ്. കാര്യം അഞ്ചു വർഷം കൂടുമ്പോൾ ഇവിടുത്തെ ഫെഡറൽ സിസ്റ്റം വെച്ചിട്ടാം. അത്തരത്തിൽ ഒരു ഭരണമാറ്റം വേണം, പുതിയ സർക്കാർ അധികാരത്തിൽ ഏർപ്പെടണം. അതൊരു ജനാധിപത്യത്തിന്റെ സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമാണ്. പക്ഷേ അത് പിണറായി വിജയൻ ഈ നാട്ടിൽ വരുത്തി വെച്ച കോവിഡ് വ്യാപനത്തിന്റെ സാധ്യതയെന്ന് അഡ്രസ് ചെയ്യപ്പെട്ടു. അവർ സ്വമേധയാ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ ഈ നാട്ടിലെ പൊതുജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ നാടിൽ ഇപ്പോൾ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ ഇവർ തന്നെയാണ് പൂരം നടത്തണം, മറ്റ് എല്ലാ ഉത്സവങ്ങൾ നടത്തണം, ഹിന്ദു ആചാരങ്ങൾ അതേപടി നടത്തണമെന്ന ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് ഒരു വിഭാഗത്തിന്റെ ഉള്ളിൽ വർഗീയത തൊടുത്തു വിടുകയാണ്. അവരെ വ്രണപ്പെടുത്തി തെരുവിലേക്ക് ഇറക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി ഈ കോവിഡ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ പാൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനിർമ്മിതമാണെന്നൊക്കെ നമ്മൾ ആക്ഷേപിക്കാമെങ്കിലും അത് ഇന്ന് നാട്ടിലൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ചെറുക്കാൻ കൃത്യമായി വാക്സിനേഷന് ശേഷിയുണ്ടോ എന്നുള്ളത്, രണ്ടാം ഡോസ് വാക്സിനേഷൻ സ്വീകരിച്ചവർക്ക് അസുഖം വരാതിരുന്നാൽ മാത്രമേ ഉറപ്പിക്കാൻ കഴിയത്തുള്ളൂ വാക്സിനേഷൻ ഫലവത്താണ് എന്നുള്ള കാര്യം. പലയിടങ്ങളിലും രണ്ട് ഡോസ് വാക്സിൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. രണ്ട് ഡോസ് വാക്സിൻ കഴിഞ്ഞ് 14-20 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഇത് ശരീരത്തിൽ പ്രതിരോധം തീർക്കുകയുള്ളൂ എന്നുള്ളതാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ രണ്ടാം കോവിഡ് വ്യാപനം നാടിനെ അതിക്രമിക്കുമ്പോൾ ഇവർക്ക് കൂടി അസുഖം വരുന്നുണ്ടോ അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്തവർക്ക് അസുഖം ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു പരീക്ഷണ ഘട്ടത്തിന്റെ ഭാഗമായി നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ, നാട് ഏറ്റവും അപകടത്തിൽ നിലനിൽക്കുമ്പോൾ, അതിനിടയിൽ രാഷ്ട്രീയം കലർത്തി ആചാര സംരക്ഷണത്തിന്റെ വക്താക്കളാകുന്നവരെ എന്താണ് ഈ നാട് ചെയ്യേണ്ടത്? തള്ളിപ്പറയുകയല്ല, അവരെ ഈ നാടിന് പുറന്തള്ളുകയാണ് വേണ്ടത്. അത്തരത്തിൽ പറയേണ്ടി വരുന്നത് മനുഷ്യന്റെ ജീവന് ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അതായത് മനുഷ്യകുലം അവശേഷിച്ചില്ലെങ്കിലും വേണ്ടില്ല, ആചാരങ്ങൾ നിലനിൽക്കട്ടെ എന്നാണ് പറയുന്നത്. ഹിന്ദു ആചാരങ്ങൾക്ക് എന്തേ ഇത്ര പ്രത്യേകത? ഹിന്ദു ആചാരമായിരുന്നാലും മുസ്ലിം ആചാരമായിരുന്നാലും ക്രിസ്ത്യൻ ആചാരമായിരുന്നാലും അതെല്ലാം ഈ നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ ഈ സമൂഹത്തിലില്ലെങ്കിൽ ഈ പറയുന്ന ആചാരങ്ങളൊക്കെ പിന്നെ ആർക്ക് വേണ്ടിയുള്ളതാണ്? അപ്പോ അവന്റെ ജീവൻ ഇത്രത്തോളം ത്രെട്ട് നേരിടുന്ന ഒരു സന്ദർഭത്തിൽ ഈ പറയുന്ന ആചാരങ്ങളെല്ലാം മാറ്റിവെക്കാം. ഒരു വ്യക്തിയുടെ പോലും ജീവൻ നഷ്ടപ്പെടാതെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതെന്ന് സാമാന്യ യുക്തിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോഴും സർക്കാരിനെ തള്ളിപ്പറയാനാണ് ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ അല്ലേ രാജ്യദ്രോഹികളെന്ന് ഒരു ഘട്ടത്തിൽ വിളിക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ ഏറ്റവും നല്ല പോലെ വാക്സിനേഷൻ വിതരണം നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടേതെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോഴും വാക്സിന് രൂക്ഷമായ ക്ഷാമം നേരിടുകയാണ്. പല ചാനൽ ചർച്ചകളിലും വന്നിരുന്ന BJP നേതാക്കന്മാരുടെ വർത്തമാനം കേട്ടാൽ ഇവരുടെ എല്ലാം കരണക്കുറ്റിക്ക് ഒരു അടി കൊടുക്കാനാണ് തോന്നുന്നത്. ആ നിലയ്ക്കുള്ള പ്രതികരണമാണ് പലരും നടത്തുന്നത്. വാക്സിനേഷൻ എന്നൊരു ക്ഷാമവുമില്ല, സംസ്ഥാനം വേണ്ട വിധേന അത് ഉപയോഗിക്കുന്നില്ല എന്നാണ്. ഈ നാട് മാസ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തരവാദിത്തമുള്ളതാണ്. പിന്നെ അതൊരു യാഥാർത്ഥ്യമായി വ്യാപനത്തിന് സാഹചര്യമൊരുക്കി. അപ്പോ വ്യാപനത്തിന് സാഹചര്യമൊരുക്കിയെങ്കിൽ ഇനി ചെറുത്ത് ഓരോ ജീവനെയും രക്ഷിക്കാൻ ഈ നാട് ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കേണ്ട സന്ദർഭമാണ്. ഇവിടെ ഈ പറയുന്ന BJP നേതാവായ കേന്ദ്രമന്ത്രി V. Muralidharan ഒരു ഡോസ് മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഡോസ് വാക്സിനേഷൻ കേരളത്തിൽ അധികമായി കൊടുക്കണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ? ഇയാൾക്കൊന്നും ഈ നാടിനോട് ഒരു തരത്തിലുള്ള ധാർമ്മിക ഉത്തരവാദിത്തമില്ല. അല്ലെങ്കിൽ ഈ നാടിനോട് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അടുപ്പമുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ നാടിനോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹം നിലകൊള്ളേണ്ടിയിരുന്നത് ഈ നാടിന് വേണ്ടിയാണ്. ഇപ്പോ വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്,
ഡോസിനെ സംബന്ധിച്ച് അതായത് ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം എന്നുള്ള കാര്യം അത് വി മുരളീധരൻ ഇപ്പോ അറിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ എന്തിനാണ് കൂടെ കൂടെ ഈ നാട്ടിൽ വന്നിരുന്ന ഈ തരത്തിൽ വിടുവായത്തിനൊക്കെ അടിച്ചിട്ട് പോകുന്നത് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലെങ്കിൽ വായും വെച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കുക ആൾക്കാരെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടി വർത്താനം പറയരുത് അതോടൊപ്പം തന്നെ ബിജെപിയുടെ മറ്റു നേതാക്കൾ വാക്സിനേഷൻ ക്ഷാമം തുടങ്ങിയിട്ട് 3-4 ദിവസമാകുന്നു ഈ നാട്ടിൽ ആവശ്യമായ വാക്സിനേഷൻ എത്തിക്കാൻ വേണ്ടി ബിജെപിയുടെ വലിയ നേതാക്കന്മാരുണ്ടെങ്കിലും ഒരു ശ്രമവും നടത്തുന്നില്ല ഒരു പക്ഷേ വാക്സിനേഷൻ വന്ന് അത് ജനങ്ങളിലേക്ക് എത്തിപ്പെട്ടാൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെട്ടാൽ അതിനി പിണറായിക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാലോ എന്ന് ചിന്തിക്കുന്ന ഇവരൊക്കെ ആർക്ക് വേണ്ടിയാണ് ഈ നാട്ടിൽ നിലകൊള്ളുന്നത് ജനങ്ങളുടെ ജീവനെ വിലകൽപ്പിക്കാത്തവർ അത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ ഒരു കുരുതിക്കളം ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്നവർ ഇവരാണോ രാഷ്ട്രീയ പ്രവർത്തകർ ഇവരെ വേണോ ഈ നാട്ടിൽ അരിയിട്ട് വാഴിച്ച് അടുത്ത ഭരണം ഏൽപ്പിക്കേണ്ടവർ ഈ നാടിനോട് ധാർമ്മികമായി അവർക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവർ മുന്നിൽ നിന്ന് ഇപ്പോൾ ബിജെപി ആയിക്കോട്ടെ ബിജെപി പ്രവർത്തകർ അല്ലെങ്കിൽ ബിജെപിയുടെ നേതാക്കന്മാർ ഈ നാട്ടിലേക്ക് വാക്സിനേഷൻ കൊണ്ടുവന്ന് അവർക്ക് ഈ നാടിനോടുള്ള പ്രതിബദ്ധത കാണിക്കേണ്ട സന്ദർഭം കൂടിയായിരുന്നു അവർ എന്താണ് ഇപ്പോൾ കാണിക്കുന്നത് കുലംകുത്തികൾ എന്ന് വിളിക്കേണ്ട സന്ദർഭമാണ് ബിജെപി നേതാക്കന്മാരെ അല്ലെങ്കിൽ ബിജെപി പ്രവർത്തകരെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ മുദ്ര ചാർത്തേണ്ടത് കാര്യം അങ്ങനെ പറയേണ്ടി വരുന്നത് അവർ ഈ നാടിനോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത്തരത്തിലാണ് ഹിന്ദുക്കളുടെ വികാരം വ്രണപ്പെടുത്തുകയാണ് പോലും ഊഴം നടത്തി കഴിഞ്ഞാൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തൃശ്ശൂരിനെ ശവസംസ്കാര നാടായിട്ട് വേണമെങ്കിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇത് ആർക്ക് വേണ്ടിയാണ് ഈ സംഭവമൊക്കെ ഈ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഈ നാട് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കേരളം ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളിൽ ഒന്നാണെങ്കിലും ഈ നാടിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ഈ നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും നമ്മൾ പ്രതിരോധിച്ചു നമ്മളെല്ലാം ഒരു മനസ്സാലെ ഒരുമിച്ച് നിന്ന് പ്രതിരോധം തീർത്തു അതിന് ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ മുന്നിൽ മുന്നണി പോരാളികളായി നിന്ന് നമ്മളെ നയിച്ചു അതുകൊണ്ട് നമ്മൾ രണ്ട് ഘട്ടം കടന്നു കയറി ലോക്ക്ഡൌൺ നടത്തി സീറോയിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്രം ഈ നാടിനുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ദൈനംദിനം 500 ന് താഴേക്കും 100 ലേക്കും ജില്ലകൾ കേന്ദ്രീകരിച്ച് കോവിഡ് കേസുകൾ എത്തിക്കാൻ നമുക്കായി അത് ഈ നാടിന്റെ ഒരു മഹത്വമാണ് അപ്പോ ആ നാടിനെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ കല്ലെറിയേണ്ടി വരും വിമർശിക്കേണ്ടി വരും അവർക്കെതിരെ തന്നെ നിലകൊള്ളേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ട് അതാണ് ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു അവസ്ഥ എന്ന് പറയുന്നത് 12 സംസ്ഥാനങ്ങൾ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലും കേരളത്തിനൊപ്പം നിന്ന് കേരളത്തിനെ അതിജീവിപ്പിക്കാനല്ല ചിലർ ശ്രമിക്കുന്നത് ചിലർ ഒപ്പം നിന്ന് കാലുമാറാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ജനം ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് ഇത് ഈ നാടിന്റെ ആവശ്യമാണ് അതിജീവിക്കേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമാണ് ഈ നാട് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടത് ഓരോ പൗരന്റെയും ആവശ്യമാണ് കാര്യം നഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോഴേ അതിന്റെ വേദന നമ്മൾ തിരിച്ചറിയത്തുള്ളൂ അപ്പോ നഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്നവരെ ഏത് ഗണത്തിൽപ്പെടുത്തണമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം ആചാരങ്ങളെല്ലാം കഴിഞ്ഞ വർഷവും ഈ നാട്ടിലുണ്ടായിരുന്നു ലോക്ക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയില്ല ഈ നാട്ടിൽ ഒന്നും സംഭവിച്ചില്ല മനുഷ്യകുലം ഈ നാട്ടിൽ അവശേഷിക്കുകയാണെങ്കിൽ ഇത് ഈ കൊറോണ എന്ന പാൻഡമിക്കിനെ നമ്മൾ പ്രതിരോധിച്ച് അല്ലെങ്കിൽ അതിജീവിച്ച് കടന്നു വന്നാൽ ഈ പറയുന്ന ആചാരങ്ങളെല്ലാം പിന്നെയും ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ അവശേഷിക്കുന്ന മനുഷ്യർക്ക് കൃത്യമായി ചെയ്തു പോകാവുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മുടെ നാടിനു വേണ്ടി അല്ലാതെ മറ്റ് ഏത് ബഹുസ്വരത ഉയർത്തിയാലും അതിനെ കൃത്യമായി തന്നെ ചെറുക്കപ്പെടേണ്ടതുണ്ട് അത് രാഷ്ട്രീയമല്ല ഈ നാടിനിപ്പോൾ ആവശ്യം എല്ലാവരും ഒറ്റ മനസ്സാലെ ഒരുമിച്ച് നിന്ന് ഈ സന്ദർഭത്തെ അതിജീവിച്ച് പോകേണ്ട ഒരു ഘട്ടത്തിൽ ഇവിടെ വിശ്വാസവും ആചാരവും ഉയർത്തി മനുഷ്യരെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്തേണ്ട സന്ദർഭമാണെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.